നമ്മള് ചെറുപ്പത്തിലൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നില്ലേ, ചെറിയ പാത്രത്തിലൊക്കെ ബോട്ട് ഇട്ടിട്ട് ബേസണിലൊക്കെ ബോട്ട് ഇടും. അങ്ങനെ ആ ചെറിയ ചോറിൻ്റെ ബേസണിലൊക്കെ ബോട്ട് ഇട്ടിട്ട് ബോട്ട് ചെറിയ ബോട്ട് ഇങ്ങനെ വെള്ളത്തിൽ കൂടെ ഓടിച്ച് കളിക്കും. നീർച്ചക്കും ഒക്കെ കിട്ടും, ഉത്സവത്തിനൊക്കെ ബോട്ട് മേടിച്ച് കിട്ടലുണ്ട്. അപ്പം അങ്ങനത്തെ രണ്ടെണ്ണം നമ്മളെ ചെറുപ്പത്തിലെ നൊസ്റ്റാൾജിക് ഓർമ്മകൾ അയവറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ രണ്ടും നിന്ന് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ടാൾക്കും ഓരോന്ന്, നമ്മളെ ചെക്കന്മാർക്ക് രണ്ടാൾക്ക് ഓരോന്ന് തുറന്ന് ഓരോരുത്തരോരോന്നുണ്ട്. എന്തൊക്കെ അതിലുള്ളത് നോക്ക്. ആ അതാ ഒരാളുടെ ബോട്ട് എടുത്ത്, ആ ഇനി മറ്റേ മറ്റാൾ ബോട്ട് എടുക്ക്, ഒരു ബോട്ട് കൂടി എടുക്ക്. അത് കാണിച്ചേ. ആ ഇതാണിപ്പോൾ ആ ബോട്ട്, ചെറിയ ബോട്ട്. ആ ഇതൊന്ന് തുറന്ന് നോക്ക് എന്തൊക്കെ അതിലുള്ളതെന്നൊന്ന് നോക്ക്. ആ അപ്പോൾ ഒരു ബോട്ട് ഉണ്ട് അതിൽ, പിന്നെ അതിലൊരു ഒരു ഇതിങ്ങനെ ഒരു ഒരു പാത്രം ഉണ്ട്. ഇത് ഇത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതാ അതിലും ഉണ്ട്. പിന്നെ ഒരു വെള്ളം ഇറ്റിക്കുന്നൊരു സാധനം ഉണ്ടായിരുന്നില്ലേ, രണ്ടാൾക്കും ഓരോന്ന് ഓടിച്ചു. നല്ല ഭംഗിയുള്ള ബോട്ടാട്ടാ, സൂപ്പർ ബോട്ടാണത്. അതൊക്കെ അതിൻ്റെ ബാക്കൊക്കെ നോക്കിയാൽ സൂപ്പറായിട്ട് ഓടും. ദാ വെള്ളം ഈ സാധാരണ നമ്മൾ വായകൊണ്ട് ഇങ്ങനെ ഊതിയിട്ടാണ്, ഇതിൻ്റെ ഉള്ളിലേക്ക് വായകൊണ്ട് ഇങ്ങനെ ഊതിയിട്ടാണ് നമ്മൾ ചെറുപ്പത്തിലൊക്കെ ഒന്ന് പൊത്തി പിടിക്കുന്നുണ്ട്, മറ്റത് ഊതിയിട്ടാണ് നമ്മൾ വെള്ളം നിറക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ അത് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇത് ഇത് വെച്ചേ, ഇതാ ഒരു ഫില്ലർ പോലത്തെ സാധനം കൊടുക്കുന്നുണ്ട് അവർ. ഇതോ അപ്പോൾ അതിലിങ്ങനെ കുത്തിയിട്ട് വെള്ളം ഇങ്ങനെ ഞെക്കിയിട്ട് ഇത് അതിൽ എടുക്കാൻ പറ്റും. ഇതിലിങ്ങനെ വെള്ളം നിറക്കാൻ പറ്റും, എളുപ്പമാണ് ഇപ്പോൾ. പിന്നെ പണ്ടൊക്കെ വേറെ പാത്രമായിരുന്നു, ഇപ്പോൾ ഇത് ഒരു സ്പൂണ് പോലത്തെ ഒരു പാത്രമാണെന്നുള്ളത്. ഇനി ഇതിൽ എണ്ണ ഒഴിക്കണം, തിരി വെച്ചിട്ട് കത്തിക്കണം, ഇത് ചൂടാക്കണം. ഇതിൻ്റെ ഉള്ളിലാണ് അതിൻ്റെ സംവിധാനം. അപ്പോൾ അത് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് വലിയൊരു ചെമ്പ് വെച്ചിട്ടുണ്ട്, അതിൽ നമുക്ക് വെള്ളം നിറക്കാം. ഇതൊരു അത്യാവശ്യം വലിയ ചെമ്പാണ്, ബിരിയാണി ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയ ചെമ്പാണ്. വലുതണ്ണായിക്കോട്ടെ നീ. അപ്പോൾ നമ്മളതിൻ്റെ പ്രവർത്തനം തുടങ്ങാൻ പോവാണ്. ആദ്യം ഒരു കഷ്ണം തൂണി എടുത്തിട്ടുണ്ട്, പിന്നെ ഈ സാധനം എടുത്ത് വെച്ചിട്ടുണ്ട്, പിന്നെ ബോട്ടുണ്ട്, വെളിച്ചെണ്ണ ഉണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ നമുക്ക് ഈ പാത്രത്തിൽ ഒരു അല്പം ഒഴിച്ചു കൊടുക്കാം. ആ മതി. പിന്നെ ഇതിങ്ങനെ നമ്മൾ ചുരുട്ടിയിട്ട് ഇങ്ങനെ തിരി പോലെ ആക്കിയിട്ട് ഇതിൽ വെച്ച് കത്തിക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മളിത് വെള്ളം നിറച്ചു കൊടുക്കാം. അപ്പൊ നമ്മള് തിരി ഒന്ന് കത്തിച്ചു കൊടുക്കാം. കൈ പിടിക്ക്, അപ്പോൾ കൈ പിടിക്ക്. പൊന്തിക്കോ കത്തി പിടിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിന്റെ അടിയിക്ക് നമുക്ക് വെച്ചുകൊടുക്കാം. ഇത് വെള്ളത്തിൽ വെക്കാം. അപ്പൊ നമ്മളെ റസാടി മക്തിടെ ബോട്ട് നല്ല അമിത വേഗതയിലാണ് ഓടുന്നത്, ഒരു വട്ടത്തിലാണ് ഓടുന്നത്. എന്താ വേക്കിൽ കൂടെ ഒക്കെ വെള്ളം തള്ളുണ്ട്. നമ്മൾ വീടിൻ്റെ മുറ്റത്തൊക്കെ ഫുള്ള് വെള്ളമാണ്, റോട്ടിലൊക്കെ. അപ്പോൾ അവിടേക്ക് ഒന്ന് ഇട്ട് വെക്കുക. ഇവര് രണ്ടാൾ ഇവിടെ റെഡി ആയിട്ട് വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത് പുല്ലിൻ്റെ ഇടയിൽ കുടുങ്ങി. ഒന്ന് ഇട്ട് നോക്കാം, നീക്കി നോക്കാം. റോട്ടിലോ ഓടുന്നുണ്ട് കേട്ടോ, പഞ്ചായത്ത് റോട്ടിലാണ് ഇപ്പോൾ ഈ ഓടുന്നത്. എപ്പോഴും മൂട്ട മൂപ്പ് ഒരു വട്ടത്തിലാണ് ഓടുള്ളൂട്ടാ. ഒരു രണ്ടാളുപ്പ് കാണാൻ കുത്തി ഇങ്ങനെ കുത്തിയിരിക്കുന്നുണ്ട്.
നല്ല ഇല കുടുങ്ങി അവിടെ നിൽക്കും. എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട് പോട്ട്? ആ ഉപ്പ ചെറുപ്പത്തിൽ ഇങ്ങനെ ഒക്കെ കളിച്ചിരുന്നാണ്. സുബ്രായ പത്തിയ ബത്തിട പോട്ട് നാളെ കേട്ടാ. ആ രസാട പൊത്ത് നാളെ.